ആറാം പാതിര. രചന ത്രിലോക്നാഥ്. അവതരണം അപര. അവൻ കൊന്നുതള്ളി ആറ് കുട്ടികൾ പഠിച്ച സെൻറ് ഇഗ്നേഷ്യസ് പബ്ലിക് സ്കൂളുമായും ആ സ്കൂളിനെ അവനുമായും ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്ന് ആ പോലീസ് സ്റ്റേഷനിലുണ്ട്. 20 വർഷം മുൻപ് അവനോ അവൻ്റെ വീട്ടിൽ നിന്നും അവിടേക്കൊരു പരാതിയുമായി പോയിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷനിലുണ്ട് ഇനി ഈ കേസിൻ്റെ മുൻപോട്ടുള്ള ജാതകം. ഇത്രയും നാൾ അവൻ്റെ ഊഴമായിരുന്നു. 20 വർഷം മുമ്പുള്ള കേരള പോലീസിനെ അവൻ അറിയും. ഇനി നമ്മുടെ ഊഴമാണ്. നാളെ നമ്മൾ പോകുന്നു പൂവാർ പോലീസ് സ്റ്റേഷനിലേക്ക്, രുദ്രൻ്റെ നാട്ടിലേക്ക്. സമയം പിറ്റേന്ന് രാവിലെ 9 മണി. തിരുവനന്തപുരം പൂവാറ പോലീസ് സ്റ്റേഷൻ. ദാ ചായ വേണമെങ്കിൽ എടുത്ത് മൂന്ന്. പി സി വേണു ലോക്കപ്പിൽ കിടന്ന പ്രതിക്ക് ചായ കൊണ്ടു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഡോ സാറ് വന്നില്ലേ? ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് എസ് പി അൻവർ ഹുസൈൻ സാറ് വരുന്നുണ്ടെന്ന്. ഇങ്ങോട്ടെന്തോ കേസിൻ്റെ കാര്യത്തിനാ. ഞങ്ങൾ പുറത്തു പോയാലും നിങ്ങൾ ഇവിടെ തന്നെ കാണണം. സാറ് വരാൻ വൈകും എന്ന് തോന്നുന്നു. ഇന്നലെ വെളുപ്പിന് 3 മണിക്കല്ലേ കിടന്നത്? ഹാ, ഞാനൊന്ന് പോയിട്ട് വരാം. കൈകൊണ്ട് മൂത്രം ഒഴിക്കാൻ പോകുന്ന പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് വേണു അവിടെ നിന്നും പോയി. സമയം 10 ആയിട്ടും അവിടുത്തെ എസ് ഐ രാജേഷ് ഡ്യൂട്ടിയിൽ വന്നില്ല. 10:30 ആയപ്പോൾ അൻവറിൻ്റെ ഇന്നോവ കാറിൽ അൻവറും സോഫിയും അനിലും ഗോപിയും അവിടേക്കെത്തി. വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ശേഖരൻ പുറത്തേക്ക് ചെന്ന് കാറിൽ നിന്നും ഇറങ്ങിയ അൻവറിന് സല്യൂട്ട് നൽകിക്കൊണ്ട് അൻവറിൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. സാറ് വരുമെന്ന് ഇന്നലെ എസ് എസ് ഐ പറഞ്ഞിരുന്നു. വരൂ സാർ, അയാൾ അൻവറിനെ അകത്തേക്ക് ക്ഷണിച്ചു. എന്താ തൻ്റെ പേര്? ശേഖരൻ എന്നാണ് സാർ. അകത്തേക്ക് വന്ന അൻവർ കാണുന്നത് ഒഴിഞ്ഞുകിടക്കുന്ന എസ് ഐയുടെ ക്യാബിനാണ്. എന്താ ശേഖരൻ, നിങ്ങളുടെ എസ് ഐ ഇതുവരെ വന്നില്ലേ? സാർ, അത് ഇന്നലെ ഒരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടി പോയിട്ട് സാർ ഒരുപാട് വൈകിയാണ് വന്നത്, അതുകൊണ്ടാവും സാർ ലേറ്റ് ആവുന്നത്. എന്ത് കേസ്? അൻവർ ചോദിച്ചു. സാർ, ഒരു സ്ത്രീയോട് അപമര്യാദയ്ക്ക് സംസാരിച്ച ഒരുത്തനോട് അവരുടെ ഹസ്ബൻഡ് ചോദിക്കാൻ ചെന്നപ്പോൾ കുത്തി പരിക്കേൽപ്പിച്ചു. അന്ന് മുങ്ങിയത് അവൻ. അവൻ ഇന്നലെ അവൻ്റെ വീട്ടിൽ വെച്ച് തന്നെ പൊക്കി. സംഭവം നടന്നിട്ട് 2 മാസമായി. രഹസ്യമായി വീട്ടിൽ വരാറുണ്ട് എന്ന് വിവരം കിട്ടി. അങ്ങനെ കാത്തിരുന്ന് പിടിച്ചതാ. എന്നിട്ട് പ്രതിയെവിടെ? അൻവർ ചോദിച്ചപ്പോൾ ശേഖരൻ ലോക്കപ്പിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അവിടേക്ക് നടന്നു ചെന്നപ്പോൾ അവൻ ആ ഭിത്തിയിൽ ചാരിയിരിക്കുമായിരുന്നു. അൻവറിൻ്റെ ഷൂവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ തല ഉയർത്തിയൊന്ന് നോക്കി. അപ്പോഴാണ് അൻവർ ആ ചായയും ഗ്ലാസും കണ്ടത്. ഡോ താനിങ്ങ് വന്നേ. ശേഖരനെ അൻവർ അടുത്തേക്ക് വിളിച്ചു. ആ ചായയും എടുത്തോ. സാർ, അത് ആ ചായയും എടുക്കടോ. അയാൾ ചായയും എടുത്തുകൊണ്ട് വന്ന് അൻവറിന് നേരെ നീ. താൻ ചായ കുടിച്ചായിരുന്നോ? സാർ കുടിച്ചു. എന്നാ ഇതങ്ങ് കളഞ്ഞേക്ക്, ആകെ തണുത്ത പോലെയുണ്ട്. എടോ, ഇങ്ങനെയുള്ളവന്മാർക്കൊന്നും ചായയും കടിയും കൊടുത്ത് പുഷ്ടിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. വല്ലവൻ്റെ ഭാര്യയെ കയറി പിടിച്ചതിനല്ലേ അവരുടെ കെട്ടിയം ചോദിക്കാൻ ചെന്നത്. എന്നിട്ട് അവനെ കുത്തി മലർത്തി 2 മാസം മുങ്ങി നടന്നവന് ചായ അല്ലേ? അല്ല, അത് സാർ. ആ ഓക്കെ ഓക്കെ. എസ് ഐയുടെ ജീപ്പ് അപ്പോളേക്കും അവിടേക്ക് വന്നു. അൻവറിന് സല്യൂട്ട് നൽകിയ ശേഷം, സോറി സാർ, കുറച്ച് ലേറ്റായിപ്പോയി. സാർ ഇത്ര നേരത്തെ വരുമെന്ന് കരുതിയില്ല. എസ് ഐ സോളമൻ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, സോളമൻ അല്ലേ? നെഞ്ചിലെ പേര് നോക്കിക്കൊണ്ട് അൻവർ പറഞ്ഞു. അതെ സാർ. സാർ വിരോഗത്തേക്കിരിക്കാം. സാറ് പറഞ്ഞ പോലെ ഞാൻ പഴയ ഫയൽസൊക്കെ നോക്കി. 20 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ സാർ. മാത്രമല്ല, എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയപ്പോൾ പഴയ ഫയൽസൊക്കെ നശിച്ചു കാണും. രുദ്രൻ എന്നുള്ള റെമിറ്ററിൻ്റെ പേരിൽ അങ്ങനെ പരാതിയൊന്നും കണ്ടതുമില്ല, സോളമൻ പറഞ്ഞു. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. അല്ലെങ്കിലും അതത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം. ആ അഡ്രസ്സ് അത് പരിശോധിച്ചു? യെസ് സാർ, അന്വേഷിച്ചു. പക്ഷേ ആ വീടൊരു 6-7 കൊല്ലമായി പൂട്ടിക്കിടക്കുകയാണ്. മറ്റാരും താമസമില്ല. ഒരൊഴിഞ്ഞ പ്രദേശത്ത് കുറച്ചുള്ളിലേക്ക് മാറിയാണ് ആ വീട്. അടുത്തെങ്ങും ആൾ താമസമില്ല. സാർ അന്വേഷിക്കുന്ന ആളിൻ്റെ പേര് രുദ്രൻ എന്ന് തന്നെയാണ്. അച്ഛൻ ശിവൻകുട്ടി, അമ്മ തങ്കമണി. രുദ്രനെ കൂടാതെ അയാൾക്കൊരു പെങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ പാർട്ടിക്കാരുടെ വോട്ടർ ലിസ്റ്റിൽ നിന്നും കണ്ടെത്തിയതാ. അതിൽ കൂടുതലൊന്നും, സോളമൻ പറഞ്ഞു നിർത്തി. ഇറ്റ്സ് ഓക്കെ സോളമൻ, ഇറ്റ്സ് ഓക്കെ. നമുക്ക് അന്വേഷിക്കാം. അതിന് സോളമൻ്റെ സഹായം എനിക്ക് ആവശ്യമാണ്. തീർച്ചയായും സാർ. ആ കൊലപാതകി എൻ്റെ സ്റ്റേഷന് പരിധിയിലുള്ളവനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. ഇതെൻ്റെ കൂടി വാശിയാണ്. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായവും ഇക്കാര്യത്തിൽ ചെയ്യും, സോളമൻ പറഞ്ഞു. ഗുഡ് ആൻഡ് താങ്ക്സ് സോളമൻ. ഇതും പറഞ്ഞുകൊണ്ട് അൻവർ ആ റൂമിൻ്റെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് ഒരു പഴയ ഫോട്ടോ അൻവറിൻ്റെ കണ്ണിലുടക്കിയത്. 20 വർഷം മുൻപ് ഒരു കോൺസ്റ്റബിളിൻ്റെ വിടവാങ്ങൽ ചടങ്ങിന് ഈ സ്റ്റേഷൻ്റെ മുറ്റത്തെ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും അന്നത്തെ ഇവിടുത്തെ എല്ലാ പോലീസുകാരും കൂടിയെടുത്ത ഒരു ഫോട്ടോ. കൃത്യമായി പറഞ്ഞാൽ 1998 ജനുവരി 1 എടുത്ത ഫോട്ടോ. അൻവർ പെട്ടെന്ന് അതിൻ്റെ അടുത്തേക്ക് പോയി ഭിത്തിയിൽ നിന്നും ആ ഫ്രെയിം ചെയ്ത പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കയ്യിലെടുത്തു. സോളമൻ ഇത്,
ഈ ഫോട്ടോയിലുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ? സർ, അതിലൊരു രാജൻ എന്നൊരാൾ ഇപ്പോഴും ഉണ്ട്. ഇവിടെ അടുത്താണ് താമസം. അന്ന് ഹെഡായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് എടുത്ത ഫോട്ടോ ആണിത്, സോളമൻ പറഞ്ഞു. കം, ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എനിക്ക് അയാളെ ഒന്ന് കാണണം. സമയവും കാലവും വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും അറിയാതിരിക്കില്ല. അൻവറും സംഘവും അങ്ങോട്ടേക്ക് ഇറങ്ങി. ഒരു 15 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം അൻവറും ബാക്കിയുള്ളവരും രാജൻ്റെ വീട്ടിലേക്ക് എത്തി. ഒരു പഴയ തറവാടാണ്, നാലുകെട്ടും നടുമുറ്റവും ഒക്കെയുള്ള ഒരു പഴയ തറവാട്. അൻവർ ആ പടിപ്പുരയിൽ തൂക്കിയ മണി ശക്തിയിൽ ഒന്നടിച്ചു. മണിയുടെ ശബ്ദം കേട്ട ഉടനെ ഒരു 20 വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടി പുറത്തേക്ക് വന്നു. ധാവണിയാണ് വേഷം. രാജനില്ലേ? അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഉണ്ടല്ലോ, അകത്തേക്കിരിക്കാം. മുത്തശ്ശാ, ദേ ആരോ കാണാൻ വന്നിരിക്കണോ? ആ പെൺകുട്ടി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അൻവർ കസേരയിലിരുന്നു കൊണ്ട് അവിടെയൊക്കെ കണ്ണോടിച്ചപ്പോഴാണ് രാജൻ്റെ ഡ്യൂട്ടി ടൈമിലുള്ള പണ്ടത്തെ ഒരുപാട് ചിത്രങ്ങൾ കണ്ടത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം 80 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു. ആരാ, എവിടുന്നാ? അൻവർ ഒഴികെ ബാക്കി എല്ലാവരും സാദാ ഡ്രസ്സായതുകൊണ്ട് അവരെ പെട്ടെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അല്ല, ആരത്? സോളമൻ സാറോ? എന്താ ഈ വഴിക്ക്? അവരുടെ കൂടെയുള്ള സോളമനെ കണ്ടപ്പോൾ രാജൻ ചോദിച്ചു. രാജേട്ടാ, ഇത് അൻവർ ഹുസൈൻ, തിരുവനന്തപുരം SP ആണ്. ബാക്കിയുള്ളവർ അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് ആണ്. അത് കേട്ടപ്പോൾ അറിയാതെ രാജൻ്റെ ഉള്ളിലെ പോലീസുകാരൻ ഉണർന്നു. അൻവറിനെ സല്യൂട്ട് ചെയ്യാനായി ഒരുങ്ങിയ രാജനെ കണ്ടുകൊണ്ട് അൻവർ തടഞ്ഞു. അയ്യോ രാജേട്ടാ, എന്നേക്കാൾ ഒരുപാട് സീനിയറായ താങ്കൾ എന്നെ സല്യൂട്ട് ചെയ്യല്ലേ? ഇതും പറഞ്ഞുകൊണ്ട് അൻവർ രാജനൊരു സല്യൂട്ട് നൽകി. അത് കണ്ടപ്പോൾ ബാക്കിയുള്ളവരും. ഇത് കണ്ടുകൊണ്ട് അത്ഭുതത്തോടെ രാജൻ പറഞ്ഞു. സർ, ഞാനൊരു ഹെഡ് കോൺസ്റ്റബിളായി റിട്ടയറായ ആളാണ്. നിങ്ങൾക്കൊക്കെ റിട്ടയർ ആവാൻ ഇനി ഒരുപാട് വർഷങ്ങൾ കിടപ്പുണ്ട്. ആ നിങ്ങളൊക്കെ എന്നെ സല്യൂട്ട് ചെയ്യുകയോ? ഹാ രാജേട്ടാ, ഇത് റാങ്ക് നോക്കി തന്നതല്ല, നിങ്ങളുടെ 29 വർഷത്തെ കരിയറിന് തന്നതാണ്. അൻവർ അത് പറഞ്ഞപ്പോൾ രാജൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു. അത് തുടച്ചതിന് ശേഷം രാജൻ ചോദിച്ചു. എന്താണ് സർ നിങ്ങളെല്ലാവരും കൂടി എന്നെ കാണാൻ വന്നത്? കാര്യമുണ്ട് രാജേട്ടാ. ഒരു 10-20 വർഷം പഴക്കമുള്ള ഒരു കാര്യം അറിയാൻ, കൃത്യമായി പറഞ്ഞാൽ രാജേട്ടൻ റിട്ടയർ ചെയ്ത ആ വർഷത്തെ കാര്യം അറിയാൻ. 1998 ജനുവരിയിലെ. രാജൻ സംശയത്തോടെ അൻവറിനെ നോക്കി. രാജേട്ടാ, ഞാനൊരു അഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതറിയുമോ എന്ന് നോക്കിയാൽ മതി. ദാ, തൻ്റെ കയ്യിലുള്ള ആ പേപ്പർ അൻവർ രാജന് നേരെ നീട്ടി. അവിടെ മേശയുടെ മുകളിലിരുന്ന തൻ്റെ കണ്ണാടി എടുത്തു വെച്ചുകൊണ്ട് രാജൻ ആ അഡ്രസ്സ് വായിച്ചു. ഇതെൻ്റെ ശിവൻകുട്ടിയുടെ വിലാസമാണല്ലോ. എൻ്റെ ചങ്ങാതിയുടെ വിലാസമാണ് സാറേ ഇത്, രാജൻ പറഞ്ഞു. രാജേട്ടാ, എനിക്കറിയേണ്ടത് ശിവൻകുട്ടിയെ പറ്റിയല്ല, ഒരു രുദ്രനെ പറ്റിയാണ്. ഒരു പ്രധാനപ്പെട്ട കേസിൻ്റെ ആവശ്യത്തിനായിട്ടാണ്. എന്തെങ്കിലും അറിയുമെങ്കിൽ ഹെൽപ്പ് ചെയ്യണം, അൻവർ പറഞ്ഞു. തൻ്റെ ചാരു കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് രാജൻ കണ്ണാടി ഊരി മാറ്റി. ശേഷം പറഞ്ഞു തുടങ്ങി. ശിവൻകുട്ടിയും ഞാനും ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരാണ്. 5 ക്ലാസ് വരെ ഞാനും അവനും ഒരുമിച്ചാണ് പഠിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് അവൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അവന് പഠിത്തം നിർത്തേണ്ടി വന്നു, ജോലിക്കിറങ്ങി. അപ്പോഴും അവനും ഞാനും ചങ്ങാതിമാരായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 23 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവൻ തങ്കമണിയെ കല്യാണം കഴിക്കുന്നത്. ഒരു ഒളിച്ചോട്ടവും ബഹളവും വെട്ടും കുത്തുമൊക്കെ. കല്യാണം കഴിഞ്ഞ് അവർ തീവണ്ടി കയറിപ്പോയത് തമിഴ്നാട്ടിലേക്കാണ്. അങ്ങനെ 5 വർഷങ്ങൾ ഞങ്ങൾ തമ്മ കണ്ടിട്ടില്ല. ഇന്നത്തെ പോലെ കണ്ട് സംസാരിക്കാനുള്ള കുന്ത്രാണ്ടൊന്നും അന്നില്ലല്ലോ, രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു കത്ത് വന്നു. ആ വർഷമാണ് എനിക്ക് പോലീസ് ജോലി കിട്ടുന്നതും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് 4 ദിവസം മുന്നേ വന്നൊരു കത്ത് അച്ഛൻ എനിക്ക് തരുന്നത്. അത് ശിവൻകുട്ടിയുടെ കത്തായിരുന്നു. അവനും തങ്കമണിയും കുഞ്ഞും തിരികെ വരുന്നുവെന്നായിരുന്നു കത്തിൽ. അവന് വേണ്ടി അവൻ്റെ പഴയ ആ തറവാടൊന്ന് മോടി പിടിപ്പിക്കണമെന്നായിരുന്നു അതിൽ. അതൊക്കെ അതിൻ്റെ മുറക്കി ഞാൻ ചെയ്തു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അവനെയും കാത്ത് ഞാൻ നിന്നു. അന്ന് ആദ്യമായാണ് രുദ്രനെ ഞാൻ കാണുന്നത്, 4 വയസ്സ് പ്രായമുള്ള എൻ്റെ ശിവൻകുട്ടിയുടെ മോനെ. അവൻ വന്നു കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ ഞങ്ങളെന്നും വൈകിട്ട് അവൻ്റെ വീട്ടിൽ കൂടും. കള്ളും നല്ല വരാൽ വറ്റിച്ചതൊക്കെയായി. 1 വർഷം കഴിഞ്ഞപ്പം ഞാനും കല്യാണം കഴിച്ചു. അവൾ ഗർഭിണിയായി. അവൾ മാത്രമല്ല, അതേസമയത്ത് തങ്കമണി 2-ാമതും ഗർഭിണിയായി. ഏകദേശം 6 ദിവസം വ്യത്യാസത്തിലാണ് ശിവൻകുട്ടിയുടെ മോളും എൻ്റെ മകളും ജനിക്കുന്നത്, രുദ്രയും സുഭദ്രയും. വർഷങ്ങൾ കഴിഞ്ഞ് അവരെ സ്കൂളിൽ ചേർത്തു. രുദ്രൻ രുദ്രയ്ക്ക് മാത്രമല്ല, എൻ്റെ മകൾ സുഭദ്രയ്ക്ക് മൂത്തേട്ടനായിരുന്നു. അവൻ്റെ കയ്യിൽ തൂങ്ങിയാണ് അവർ അന്ന് സ്കൂളിൽ പഠിക്കാൻ പോയിരുന്നത്. ശിവൻകുട്ടിക്ക് വലിയ ആഗ്രഹമായിരുന്നു അവന് പഠിക്കാൻ പറ്റാത്തത് രുദ്രനിലൂടെ നേടണമെന്ന്.
അങ്ങനെ അവന് 17 വയസ്സുള്ളപ്പോഴാണ് അവൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്നത്. അവിടെ വെച്ചാണ് അവൻ്റെ ശരീരത്തിലും അവൻ്റെ രീതികൾക്കും കുറച്ച് മാറ്റങ്ങൾ വന്നത്. മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ രുദ്രൻ അവനൊരു പെൺകുട്ടിയെ പോലെ പെരുമാറാൻ തുടങ്ങി. അവൻ്റെ നെഞ്ചിലും ശരീരത്തിലുമൊക്കെ ആ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. പതുക്കെ പതുക്കെ കാര്യങ്ങൾ കൂടുതൽ വഷളാകാൻ തുടങ്ങി. അവനെ അവൻ്റെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും പെണ്ണെന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. മൂത്രപുരയിൽ പോകുമ്പോൾ അവനെ ഒളിഞ്ഞു നോക്കാനും കൗമാരക്കാരായ കുട്ടികൾ അവൻ്റെ മാറിടത്തിൽ കാമത്തോടെ സ്പർശിക്കാനും ഒക്കെ അവൻ്റെ കൂടെ വരുന്നതിനാൽ രുദ്രയെയും സുഭദ്രയെയും പതുക്കെ ബാധിക്കാൻ തുടങ്ങി. തൻ്റെ ഈ വിധി കാരണം അവർക്ക് കൂടി നാണക്കേടുണ്ടാവാതെ ഇരിക്കാൻ ഇതിലും അനന്നുണ്ട് രുദ്രൻ പഠിത്തം അവസാനിപ്പിച്ചു. ആണും പെണ്ണും കെട്ടവനെന്നുള്ള വിളി കേട്ട് എൻ്റെ കുഞ്ഞ് പിന്നെ ആ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. തൻ്റെ മോനെ അങ്ങനെ വിളിക്കുന്ന നാട്ടുകാർക്കറിയില്ലെങ്കിലും കുഞ്ഞിനെ മുലയൂട്ടി വളർത്തിയ തങ്കമണിക്കും അവൻ്റെ വളർച്ച കണ്ട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയ അവൻ്റെ അച്ഛനും അവനാണെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ രുദ്രനെ ടൗണിലേക്ക് ഒരു ഡോക്ടറെ കാണിച്ചു. അവർ വിധിയെഴുതി ഒരിക്കലും രുദ്രൻ പഴയ പോലെ ആകില്ല എന്ന്. അവൻ്റെ ഉള്ളിലെ ഹോർമോണുകളിൽ വന്ന വ്യത്യാസമാണ് അതിനുള്ള കാരണം. തൻ്റെ സ്വപ്നങ്ങൾ നഷ്ടമായതോടെ ശിവൻകുട്ടി മദ്യത്തിനടിമയായി. അവസാനം മഞ്ഞപ്പിത്തം വന്ന ശിവൻകുട്ടി മരിച്ചത്. അവൻ്റെ മരണത്തിന് ശേഷം ആ കുടുംബം നോക്കാൻ രുദ്രൻ ശ്രമിച്ചു. ഇന്ന് ആധുനിക കാലത്തും നമ്മൾ അങ്ങനെയുള്ളവരെ അടുപ്പിക്കുമോ? പോട്ടെ, ബസ്സിലടുത്ത സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമോ? അപ്പം പിന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയണ്ടല്ലോ. അവന് എവിടെയും ഒരു ജോലിക്കും ആരും കൊടുത്തില്ല. അവനെക്കൊണ്ട് തങ്ങളുടെ കാമം ശമിപ്പിക്കാൻ ക്ഷണിച്ച ബിരുദന്മാർ വരെ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ. തങ്കമണിയാണ് അവരെ പിന്നെ വീട്ടുവേലയൊക്കെ ചെയ്ത് നോക്കിയത്. രുദ്രമോൾ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവൾ പട്ടണത്തിലുള്ള ഒരു സ്കൂളിൽ ചേർന്ന് പഠിച്ചു. സെൻറ്റ് ഇഗ്നേഷ്യസ് പബ്ലിക് സ്കൂൾ എന്നാണ് ഇപ്പം അതിൻ്റെ പേര്. പണ്ട് വേറെ പേരായിരുന്നു, ഒരു പള്ളിയുടെ പേരായിരുന്നു. ഞാനാ അവളെ അവിടെ ചേർക്കാനൊക്കെ പോയത്. ഇപ്പോഴും ഓർമ്മയുണ്ട്, 10-ാം ക്ലാസ്സിൽ ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയവൾ ജയിച്ചു. അവൾ നന്നായി പഠിച്ച് ശിവൻകുട്ടിയുടെ ആഗ്രഹം പോലെ പഠിച്ച് പഠിച്ചൊരു വക്കീലായി. തങ്കമണിയുടെ മരണശേഷം അവളെ പഠിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവളുടെ കോളേജിൽ നല്ല മാർക്ക് വാങ്ങി പഠിച്ചിറങ്ങുന്നത് കാണാൻ പോലും അവന് സാധിച്ചില്ല. അവൻ കാരണം അനിയത്തിക്കൊരു ചീത്തപ്പേരുണ്ടാവരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു രുദ്രന്. 5 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയുള്ളതെല്ലാം വിറ്റുപെറുക്കി അവൾ ഇവിടെ നിന്നും പോയി ആ വീടൊഴുകെ. അവളിപ്പം ജില്ലാ കോടതിയിലെ വലിയ വക്കീലാണ്. ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു കാണാൻ. അവളിങ്ങോട്ടും വയസ്സായത് പിന്നെ പോകാനൊന്നും പറ്റില്ല. അവളുടെ തിരക്കുകൾ അറിയാമെന്നുള്ളത് കൊണ്ട് പരിഭവങ്ങളൊന്നുമില്ല. എങ്കിലും 3-4 മാസം കൂടുമ്പം എൻ്റെ കുട്ടി വരും എന്നെ കാണാൻ. അത് പറഞ്ഞു തീർന്നപ്പോൾ രാജൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രാജേട്ടാ, എനിക്ക് രുദ്രനെ പറ്റി കൂടുതൽ അറിയണം. അവനിപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഒരു പ്രധാനപ്പെട്ട കേസിൻ്റെ പ്രതിയാണ് രുദ്രൻ. 6 കുട്ടികളെയാണ് അവൻ കൊന്നത്. അതും പോലീസിനെയും നാട്ടിലെ കോടതിയെയും വെല്ലുവിളിച്ചുകൊണ്ട്. ശരീരം വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി ക്രൂരമായി കൊന്നൊരു സൈക്കോ കില്ലറാണ് ഇന്ന് രുദ്രൻ. അവൻ പറഞ്ഞതനുസരിച്ച് രാജേട്ടൻ റിട്ടയറായ ആ മാസം അവൻ പൂവാർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. അതിന് വേണ്ട നടപടി എടുത്തില്ല എന്നാണ് അവൻ പറയുന്നത്. ആ പരാതി എന്താണെന്നും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അതറിഞ്ഞാലേ ഈ കേസിന് മുൻപോട്ട് പോകൂ. അൻവർ രാജനോട് പറഞ്ഞു, സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൊലപാതകിയോ എൻ്റെ രുദ്രനോ? ഹേയ്, നിങ്ങൾക്ക് ആള് തെറ്റിയതാവും. അവൻ കൊലയാളിയാണ്, 6 കുട്ടികളെ കൊന്ന സൈക്കോ കില്ലറാണ്, നിങ്ങളുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ രാജൻ വിശ്വസിക്കില്ല. കാരണം എൻ്റെ രുദ്രൻകുട്ടി മരിച്ചിട്ട് അടുത്ത മേടത്തിൽ 6 കൊല്ലം തികയുക. മരിച്ച് മണ്ണടിഞ്ഞ രുദ്രൻ നിങ്ങളുടെ കസ്റ്റഡിയിലോ? രാജൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി.